വിഎസ്എസ്സി പരീക്ഷാ ക്രമക്കേടിൽ പ്രതികൾക്കെതിരെ പഞ്ചാബിലും ഹരിയാനയിലും സമാന കേസുകൾ. ഒഡീഷയിലും തമിഴ്നാട്ടിലും പരീക്ഷാ തട്ടിപ്പ് നടന്നതായി അന്വേഷണ സംഘം പറയുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ വിഎസ്എസ്സി നടത്തിയ പരീക്ഷയിലും തട്ടിപ്പ് സംഘത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നെന്നു കണ്ടെത്തിയിട്ടുണ്ട്. പരീക്ഷ റദ്ദാക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് വിഎസ്എസ്സിയോട് ആവശ്യപ്പെട്ടു. അന്വേഷണം സിബിഐക്ക് കൈമാറുന്നതും പോലീസിന്റെ ആലോചനയിലുണ്ട്. വി വിനോദ് ചേർന്നു. വിനോദ, ഇത്തരത്തിൽ കേരളത്തിൽ നടന്നതുപോലെയുള്ള സമാന തട്ടിപ്പുകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ ഇത്തരത്തിലുള്ള കേസുകൾ ആവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെ കാണണം? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? സിബിഐക്ക് കൈമാറാനുള്ള സാധ്യത അത് എത്രമാത്രമാണ്? രഞ്ജിനി, പരീക്ഷ തട്ടിപ്പ് വ്യാപകമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഈ പ്രതികളെല്ലാം ഹരിയാന സ്വദേശികളാണ്. ഹരിയാനയിലും പഞ്ചാബിലും സമാനമായ തട്ടിപ്പുകൾ നടന്നതായി സിറ്റി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒഡീഷയിലും തമിഴ്നാട്ടിലും ഇതേ രീതിയിൽ പരീക്ഷ തട്ടിപ്പ് നടന്നു. ഒരേ സംഘം തന്നെയാണ് ഈ തട്ടിപ്പുകൾക്ക് പിന്നിലെല്ലാം. ഹരിയാന കേന്ദ്രീകരിച്ചുള്ള ആളുകളാണ് തട്ടിപ്പ് നടത്തുന്നത്. ഒരേ സംഘമെന്ന് നമ്മൾ പറയുമെങ്കിലും ഇവരെല്ലാം തന്നെയും ഓരോ പരിശീലന കേന്ദ്രങ്ങൾ, കോച്ചിങ് സെന്ററുകളുണ്ട്. ഇത് കേന്ദ്രീകരിച്ചാണ്, ഈ കോച്ചിങ് സെന്ററുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തട്ടിപ്പുകൾ നടന്നതായി കണക്കാക്കുന്നത്. അവിടെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ആൾമാറാട്ടം നടത്തുകയും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരീക്ഷ എഴുതുന്നതുമാണ് രീതി. നേരത്തെ നടന്ന വിഎസ്എസ്സിയുടെ പരീക്ഷയിലും സമാന രീതിയിൽ തട്ടിപ്പ് നടന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ പരീക്ഷ റദ്ദാക്കണമെന്ന് സിറ്റി പോലീസ് വിഎസ്എസ്സിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. DRDO, VSSC തുടങ്ങിയവ നടത്തുന്ന പരീക്ഷകളിലാണ് കൂടുതലും ക്രമക്കേട് നടന്നിട്ടുള്ളതായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ നടന്ന പരീക്ഷയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ തവണ നടന്ന വിഎസ്എസ്സി നടത്തിയ പരീക്ഷയിലും ഇതേ സംഘത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പരീക്ഷ റദ്ദാക്കണമെന്ന ആവശ്യം. അതോടൊപ്പം ഇപ്പോഴുള്ള കേസ് ഇത് കേന്ദ്ര ഏജൻസിക്ക് കൈമാറുന്ന കാര്യവും സിറ്റി പോലീസിന്റെ പരിഗണനയിലുണ്ട്. കാരണം മറ്റ് സംസ്ഥാനക്കാരായി ആണ് ഈ തട്ടിപ്പ് നടത്തിയത്. മാത്രവുമല്ല വിവിധ ജില്ലകളിലായി, വിവിധ സംസ്ഥാനങ്ങളിലായി തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന ഒരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. CBIക്ക് ഈ കേസ് വിടുന്ന കാര്യവും പോലീസിന്റെ പരിഗണനയിലുണ്ട്. വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.